야 뭐하네? അതിലേക്ക് വെരി ഗുഡ് ബഡി താങ്ക് യു. ഇനി 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 കളിയേ കളിയേ കളിയേനു ഇനി സത്യം കാണിച്ചു കൊടുക്കൂ. യെസ് ചാനലിൽ തന്നെയാണ്. ഇല്ല ഇല്ല ഏടോ കളിക്കണമെന്നില്ല. ഇതും 2 ഡേയ്സ് ആകും. ഇതെങ്ങനെ ഈ കാട് തിരിഞ്ഞു പോയത്? മെന്റലിസം കാണണം, മെന്റലിസം വന്നിരിക്കും. അത് കളിക്ക് വെരി ഗുഡ് വെരി ഗുഡ് കൊള്ളാം. അതെങ്ങനെ? പോയിട്ട് ഇപ്പൊ തന്നെ ഒരാൾ സിനിമയില് ചാൻസ് കൊടുക്കാൻ പറയാണ്. അതും കൂടെ മറക്കണ്ട. ശരി ഓക്കെ അപ്പൊ ഓക്കെ തിരിച്ചു കാണാം. കമ്മണി. ആ നന്ദകിഷോർ എത്തിയല്ലേ? വരൂ. അതെ ചേട്ടാ, ചേട്ടന്റെ കാർഡ് എടുത്തോളൂ. കാർഡ് കാർഡ് ഓക്കെ കാർഡ്. ഇത് മുഴുവൻ കാർഡ് ഇല്ല കേട്ടോ. ഞാൻ ഇത് തന്നെ ഒരു അഡ്ജസ്റ്റ്മെന്റിൽ എന്റെ അപ്പുറത്തുള്ള ചീട്ടുകളി സുഹൃത്തുക്കളെ അവര് കളിച്ചുകൊണ്ടിരിക്കുന്ന ചീട്ട് അവര് തന്നില്ല. പഴയ ചീട്ടേ തന്നുള്ളൂ. ഏത് കാർഡൊക്കെ ഇല്ലാത്തത്? ഓ അങ്ങനെയൊക്കെ ചോദിച്ചാ ഇപ്പൊ ശരി. നമുക്ക് ഒരു കാര്യം ചെയ്യാം ചേട്ടൻ, എന്താ ചേട്ടൻ വെച്ചാൽ ഓരോരോ കാർഡ് ആയിട്ട് ഇങ്ങനെ കാണിച്ചു കാണിച്ചു ഒന്ന് പോവോ. യൂണോ ഊനോ ഊനോയൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് തന്നിരിക്കണ എനിക്ക് നമ്പർ തയ്ക്കാനായിട്ട്. ഊനോ മാറ്റി നല്ല പരീക്ഷകളാണ് നാട്ടിലും. മതി ഒന്നും ചെയ്യണ്ട. മതി മതി അത്ര മതി. ഓക്കെ ഇത്ര മതി 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 ഇത്ര മതി. ചേട്ടൻ എന്താ ചെയ്യേണ്ടത് വെച്ച് കഴിഞ്ഞാൽ ഞാൻ അവിടെ കാണിച്ചു തരാം. ടേബിളിൽ ഇത് വെക്കുക. അവിടെ വെക്കുക. ടേബിളിൽ അതായത് ഞാൻ തിരിച്ചു വെക്കണം? ഇപ്പൊ ക്യാമറ തിരിക്കണം? ആ വേണ്ട ഇപ്പൊ വേണ്ട. ഇപ്പൊ ഞാൻ വെച്ചിരിക്കുന്ന പോലെ വെക്കുക. ശരി വെച്ചു വെച്ചു. കമത്തി വെക്കുക. ഓക്കെ അത് കഴിഞ്ഞിട്ട് ഒരു പീസ് കട്ട് ചെയ്യുക. കുറച്ച് കാർഡ്സ് കട്ട് ചെയ്തിട്ട് അത് തിരിച്ച് അതിന്റെ മേലെ വെക്കുക. ഓക്കെ ഇപ്പൊ ഞാൻ ചെയ്ത പോലെ മനസ്സിലായില്ലേ? അതിനുശേഷം കൂടുതൽ ഇപ്പൊ എത്രയാണോ കട്ട് ചെയ്തത് അതിനെക്കാട്ടിയും കൂടുതൽ കാർഡ് എടുത്തിട്ട് തിരിച്ച് മേലെ വെക്കുക. ഇപ്പൊ നമ്മൾ മുമ്പ് ഇത്രയാണ് എടുത്തെങ്കിൽ അതിനെക്കാട്ടിയും കാർഡ് എടുത്തിട്ട് തിരിച്ച് ഇങ്ങനെ കമത്തി വെക്കുക. ശരി അതും ചെയ്തു. മനസ്സിലായില്ല? അപ്പൊ ആദ്യം നമ്മൾ കുറച്ച് കട്ട് ചെയ്ത് തിരിച്ചു വെച്ചു, പിന്നെ അതിനെക്കാട്ടിയും കൂടുതൽ എടുത്ത് കട്ട് ചെയ്ത് തിരിച്ചു വെച്ചു അല്ലേ? ഇനി ഇതിൽ ഇങ്ങനെ ഫ്രണ്ടിലോട്ട് പോകുമ്പോ ഫസ്റ്റ് ഫേസ് ഡൗൺ കാർഡ് ഇങ്ങനെ മറഞ്ഞിരിക്കുന്ന കാർഡ് എടുക്കുക. അപ്പൊ ഇവിടെ മേലൊക്കെ കൊറേ കാർഡുകൾ തുറന്നിട്ടുണ്ടാവില്ലേ, അതൊന്ന് ഫസ്റ്റ് അടഞ്ഞിരിക്കുന്ന കാർഡ് എടുക്കുക. ഫസ്റ്റ് അടഞ്ഞിരിക്കുന്ന കാർഡ് ഐ മീൻ ഫേസ് ഡൗൺ ആയിരിക്കുന്ന കമ്മുന്ന കാർഡ്. മനസ്സിലായോ? എടുത്തു എടുത്തു. അപ്പൊ ഈ കാർഡ് എടുത്ത് നോക്കിക്കോളൂ. നോക്കി. അപ്പൊ ഈ കാർഡ് ഏതാന്ന് ആർക്കും അറിയില്ലല്ലോ. ഈ കാർഡ് ആരാണെന്ന് ഇല്ല, ആ സാധ്യത കുറവാണ്. അവർക്കൊന്നും അറിഞ്ഞിട്ടില്ല, ഞാൻ തന്നെ ഇപ്പോഴും അറിയുന്നു. ഞാൻ കുറച്ച് ചോദ്യം ചോദിക്കാം. ഇത് മറ്റേ ഇതേപോലെ തന്നെ കുറച്ച് ചോദ്യം ചോദിക്കാം. ഇപ്പോ അതൊരു റെഡ് അല്ല, അതൊരു ബ്ലാക്ക് കാർഡ് ആണോ? ഞാൻ സത്യമാണോ പറയണ്ടേ, അതോ നുണ പറയണോ? ഇനി ഇവിടെ നുണയും സത്യം ഒന്നുമില്ല, സത്യം പറഞ്ഞോളൂ. അതെ ബ്ലാക്ക് ആണ്. അതൊരു നെയിം കാർഡ് അല്ല. ഓക്കെ അതൊരു നമ്പർ കാർഡ് ആണോ? അല്ലേ നമ്പർ കാർഡ് അല്ലേ? അതെ. അതൊരു ഓഡ് നമ്പർ ആണെന്ന് തോന്നുന്നു, കറക്റ്റ് ആണോ? എന്താണ് ഓഡ്? ഓഡ് ഓഡ് ഈവൻ. അതെ അതെ അതെ. ഇപ്പൊ സത്യം പറഞ്ഞാൽ ചീട്ട് ചേട്ടന്റെ വീട്ടിൽ നിന്ന് എടുത്തിരിക്കുകയാണ്. ഞാൻ എന്റെ ഇതൊന്നും കാണിച്ച ഒരു കള്ളത്തരം ഒന്നും ചെയ്തില്ല അല്ലേ? അത് 5 of spades ആണോ? ഈ കളിക്ക് ഞാൻ ഇല്ല. 5 of spades
ഇത്തവണ ഞാനൊന്നും എന്റെ ഇതല്ല കാണിച്ചത്, കംപ്ലീറ്റ്ലി ചേട്ടന്റെ വീട്ടില് ചേട്ടന്റെ സീറ്റില് ചേട്ടൻ എറണാകുളത്ത്, ഞാൻ അവിടെ പാലക്കാട്, ഒരു ഇതുമില്ല. ചേട്ട, ഈ ഒരു സംഭവത്തിന് ഇത് നമുക്കൊരു ഗെയിം കളിക്കാം. ഇതിപ്പോ ചേട്ടൻ കാണാൻ പറ്റുന്നുണ്ടോ നേരെ? നമുക്കൊരു ഗെയിം കളിക്കാം. കാണുന്നുണ്ട് നല്ലപോലെ? എന്റെ കെ ഹാർട്ടും ഉണ്ട്, ടെൻ ഓഫ് സ്പേഡും ഉണ്ട് അല്ലേ? കെ ഹാർട്ടും ടെൻ സ്പേഡും. ഓക്കെ, ഈ കളി എന്താ വെച്ചാൽ, ഇത് നമ്മൾ വളരെ പാരീസിലും അങ്ങനെ സ്ട്രീറ്റിലും ഒക്കെ കളിക്കുന്ന ഒരു കളിയാണ്. ഓക്കെ, എന്താ സംബന്ധിച്ചാൽ നമ്മുടെ മണിക്കാടാണ് ഈ കെ തൽക്കാലം. ഓക്കെ ഓക്കെ, അപ്പൊ എന്താ ചെയ്യുന്ന വെച്ചാൽ, ഞാൻ ഇങ്ങനെ ഇതിനെ മിക്സ് ചെയ്യും. എണീസ് നിൽക്കേണ്ടി വരുമോ? ഞാൻ ഇതിനെങ്ങനെ മിക്സ് ചെയ്യും. അപ്പൊ ചേട്ടന് ഇതിന്റെ ഈ കാലുകൾ നോക്കി. ഇപ്പൊ എന്റെ റൈറ്റ്, ഇതാണ് എന്റെ റൈറ്റ് ഹാൻഡ്. എന്റെ റൈറ്റ് ഹാൻഡില് കിങ് ഉണ്ട്, കണ്ടല്ലോ. ബ്ലർ കുറഞ്ഞു എന്ന് പറയുന്നു. ഓക്കെ, ഇപ്പൊ എന്തായാലും ഈ രണ്ട് കാർഡും ഡിഫറെന്റ് ആയതുകൊണ്ട് നല്ലപോലെ മനസ്സിലാവും എന്ന് വിചാരിക്കുന്നുണ്ട് കേട്ടോ. 10 സ്പീഡും പിന്നെ കെ സ്പീഡ്, കിങ് ഹാർട്ടും. ഓക്കെ, അത് കുഴപ്പമില്ല. അപ്പൊ എന്റെ റൈറ്റ് ഹാൻഡിൽ അതാണ്, ഇതാണ്. ഓക്കെ, ഇതാണ് എന്റെ റൈറ്റ് കേട്ടോ, ബൈ ദ വേ. ഓക്കെ, അപ്പൊ ചേട്ടാ ഞാൻ പറയുന്നത് മനസ്സിലാവുന്നുണ്ടല്ലോ. അപ്പൊ കിങ് ഇപ്പൊ എവിടെയാ? റൈറ്റില്. റൈറ്റിലോ? ഞാൻ ഇവിടുന്ന് സ്വിച്ച് ചെയ്തു ചെറുതായിട്ട്. ആണോ? ഞാനത് ശ്രദ്ധിച്ചില്ലായിരുന്നു. ഓക്കെ, അപ്പൊ ഇത് ചെറുതായി ഒന്ന് സ്വിച്ച് ചെയ്തു. അപ്പൊ അങ്ങനെയാണ് ഈ കളി പോകുന്നത്. ഓക്കെ, അപ്പൊ ഇപ്പൊ ചേട്ടന് കാര്യം മനസ്സിലായി. അപ്പൊ ഇത് കുറച്ചുകൂടെ ഒന്ന് ഹാർഡാക്കാൻ വേണ്ടിട്ട് ഞാന് ഒരു കെയും കൂടെ കൊണ്ടുവരാം. ഞാൻ നിന്ന് ചെയ്യാം, അതൊക്കെ നല്ലത് തോന്നുട്ടോ. ഒരു കെയും കൂടെ ചെയ്യാം, ഒരു ടെൻ, സോറി സോറി, ഒരു കെയും രണ്ട് ടെന്നും. എനിക്ക് കാണുന്നില്ല. ഓക്കെ, അപ്പൊ രണ്ടെണ്ണം ഉണ്ട് അല്ലേ? ഞാൻ ഇങ്ങനെ വെക്കുമ്പോ കാണുന്നുണ്ട് വിശ്വസിക്കുന്നു. ഓക്കെ, അപ്പോ ഇതിന് എന്താ ചെയ്യുന്നത്, നമ്മുടെ കെ ആണ് നമ്മുടെ മണി കാർഡ് കേട്ടോ. അപ്പൊ കെനെ തന്നെ ശ്രദ്ധിച്ച് നോക്കുക. അപ്പൊ ഞാൻ ഇങ്ങനെ ഇങ്ങനെ മിക്സ് ചെയ്ത് പോവും, അപ്പോഴും കെന്ന് ശ്രദ്ധ പോകരുത്. ഓക്കെ, ഇപ്പൊ നമുക്ക് ഇവിടെ ടെന്നും ഉണ്ട്, ഇവിടെ ഈ കെ ഉണ്ട് അല്ലേ? സ്റ്റക്ക് ഒന്നും ആവുന്നില്ലല്ലോ. ഞാന് മാക്സിമം മെല്ലെ പോകുന്നുണ്ട്. ഞാൻ ഇവിടെ ഈ കാർഡ് വെക്കുന്നുണ്ട്. ഇത് ഏതാ കാർഡ്? ഇപ്പൊ കിങ് എവിടെയാ? കിങ് താഴെ വെച്ചു ടേബിൾ. ഓ, അവിടെയാണ് ചെറിയൊരു തെറ്റ് വരുന്നത് ചേട്ടാ. കാരണം കിങ് സത്യം ഈ കയ്യിലാണ്. ഓക്കെ, ഇത് എന്താ വെച്ച് കഴിഞ്ഞാ, ഇതിപ്പോ പ്രശ്നം എന്താ വെച്ചാൽ, ഇപ്പോ രണ്ട് കാർഡ് ഉണ്ട് ഇവിടെ. അപ്പൊ നമുക്കൊരു കാര്യം ചെയ്യാം, ഇപ്പോ ഈ കിങ് ഉണ്ട്, ഇവിടെ ടെന്നും ഉണ്ട് അല്ലേ, നമുക്ക് ഒരു ടെന്നിന് അവിടെ വെക്കാം. ഇപ്പൊ ഒരു കിങ് ഒരു ടെന്നേ ഉള്ളൂ, ഒരു ടെന്ന് ഇവിടെയും അല്ലേ? ഓക്കെ, അപ്പൊ ഇനി നമുക്ക് കൺഫ്യൂഷൻ ആവാണ്ടിരിക്കാൻ വേണ്ടി ഇത് രണ്ടെണ്ണം. കാരണം നമുക്ക് രണ്ട് കണ്ണും ഇവിടെ മൂന്ന് കാർഡ് ഉള്ളതുകൊണ്ട് കൺഫ്യൂഷൻ ആണ്. അപ്പൊ ഇതേ തന്നെ നോക്കിക്കോ. ഇപ്പൊ ബ്ലർ ആവുന്നുണ്ടോ? ബ്ലർ ആവുന്നുണ്ടെന്ന് തോന്നുന്നു. ഓക്കെ, ക്ലിയർ ആണ്. ഓക്കെ, അപ്പൊ ഞാൻ ഇങ്ങനെ തന്നെ ചെയ്തോണ്ടിരിക്കും. ഒരു സെക്കൻഡ് പോലും ഇതിന്ന് കണ്ണെടുത്ത് മാറ്റരുത്. കാരണം എപ്പോഴെങ്കിലും ചേട്ടൻ ഇതിൽ നിന്ന് കണ്ണെടുത്ത് മാറ്റിയാൽ ഇത് രണ്ടും ടെന്നാവും, കിങ് ഇവിടെയാവും. ഓക്കെ, ഇത് കുറച്ചുകൂടെ സിമ്പിൾ ആക്കാൻ വേണ്ടി ഞാൻ ഈ ടെന്നിനെ എന്റെ പോക്കറ്റിൽ വെക്കാം കേട്ടോ. എന്റെ പോക്കറ്റിൽ വെക്കാം. ഇപ്പൊ രണ്ട് ഇതല്ലേ ഉള്ളൂ, രണ്ട് ടെന്നേ ഉള്ളൂ അല്ലേ? ഇവിടെ ഒന്ന് രണ്ട്. അപ്പൊ ഞാൻ എന്താ ചെയ്യാൻ പോകുന്ന വെച്ച് കഴിഞ്ഞാ, ഇതിനെ ഇങ്ങനെ തിരിച്ചു വെക്കാം. ഇപ്പൊ കിങ് എവിടെയാ? കിങ് എടുത്ത് പോക്കറ്റിൽ വെച്ചു. ഓ, അവിടെയല്ല ഏട്ടാ തെറ്റ് പറ്റിക്കുന്നു. കിങ് ആക്ച്വലി ഇവിടെയാണ്, ആൻഡ് ടെന്നീസ് ഹിയർ.
ഇത് നമ്മൾ ഒന്നുകൂടെ ട്രൈ ചെയ്യാം, ഒന്നുകൂടെ ചേട്ടാ ശ്രദ്ധിച്ചു നോക്കിയോട്ടോ. ഇന്ന് കണ്ണേ എടുക്കരുത്, കണ്ണേ എടുക്കരുത്. ഇപ്പൊ നമ്മൾ ഇവിടെ എന്താ വെച്ചിരിക്കുന്നത്? കിങ് അല്ലേ? ഇപ്പൊ കിങ് എവിടെയാ? കിങ് അവിടെ കമത്തി വെച്ചിരിക്കുന്നു. പക്ഷെ സത്യത്തിൽ കിങ് അവിടെ കമത്തി വെച്ചിട്ടില്ല. പക്ഷേ സത്യം പറഞ്ഞ കിങ് സത്യം പറഞ്ഞ ഇവിടെ എന്റെ പോക്കറ്റിലാണ് ചേട്ടാ. ഓക്കെ, ഇത് എങ്ങനെ ചെയ്തത് ഞാൻ പറഞ്ഞുതരാം. ഇത് സംഭവം എന്താ വെച്ചാൽ സ്ലൈറ്റ് ഓഫ് ഹാൻഡ് പറയും, കൈയിന്റെ മൂവ്മെന്റ്, ഹാൻഡ്സ് ഓഫ് ഫസ്റ്റ് ദാൻ ദ ഐസ് എന്ന് പറയും. ഓക്കെ, നമ്മളിവിടെ കൈന്ന് ഇങ്ങനെ ഇങ്ങനെ മാറ്റുകയാണ് സ്പീഡില്. ഇനിയുള്ള ഭാഗം ഒബ്സർവേഷൻ ആണ്, ശ്രദ്ധിച്ചു നോക്കിയാൽ മാത്രമേ കാണാൻ പറ്റൂ. ഓക്കെ, അതിന്റെ ഇടയ്ക്ക് ബ്ലർ ആയി പോവാണ്ടിരുന്നാ മതിയായിരുന്നു. പോവരുത്, പ്രാർത്ഥിക്കാം നമുക്ക്. ഓക്കെ, ഇപ്പോ എന്റെ കയ്യിൽ ഒരു കിങ് ഉണ്ട്, ഇവിടെ ഒരു ടെൻ ഉണ്ടല്ലേ. ഞാൻ ഇതിനെ ഇങ്ങനെ വെച്ചെടുത്തു. ഇപ്പൊ ടേബിളിൽ ഏതാ? ആവോ, രണ്ടിലേതെങ്കിലും ഒന്നുണ്ടാവും. കിങ്ങോ അല്ലെ? പറയണം പറയണം, ഞാൻ കുറച്ചുകൂടെ ഇതാക്കി തരാം. ഇപ്പോ കിങ് ഇവിടെ താഴെ ഉണ്ട്, ടെന്ന് മേലെ ഉണ്ട്. ഞാൻ ഇതിനെ ഇവിടെ ഇങ്ങനെ വെച്ചെടുത്തു. ഇപ്പൊ ടേബിളിൽ ഏതാ? ടേബിളിൽ കിങ്. ഓക്കെ, വെരി ഗുഡ്, കറക്റ്റ് ആണ്. ഇപ്പൊ ഇത് ഇത് കിങ് തന്നെയാണ്. ഇതാ ഇപ്പൊ കളി മനസ്സിലായി. ഇപ്പൊ ചേട്ടൻ ഇപ്പൊ കളിന്റെ ഒരു ഹാങ് കിട്ടിയിരിക്കുകയാണ് അല്ലേ. ഇപ്പൊ ഇത് ശരിക്കും ഗെയിം ആണെങ്കിൽ ഇപ്പൊ ചേട്ടൻ പൈസ ജയിക്കും. അപ്പോ പൈസ തിരിച്ചു കിട്ടാൻ ഞാൻ എന്ത് ചെയ്യണം? പൈസ തിരിച്ചു കിട്ടാൻ പിന്നെ കളി ചെയ്യണം. ചേട്ടൻ ഒന്നുകൂടെ കളിപ്പിച്ച് തോൽപ്പിക്കണം. ഞാൻ എനിക്ക് പൈസ തന്നെ പിന്നെയും തോൽപ്പിക്കണം അല്ലേ. അപ്പൊ ഈ ഇനി നമ്മൾ ഈ മിഡിൽ ടെന്നിന് ശ്രദ്ധിക്കുക. ഇനി നമ്മളെ മണിക്കാട് ഈ ടെൻ ആണ്. ഈ ടെന്നിന് ശ്രദ്ധിച്ച് നോക്കുക കേട്ടോ. ഈ ടെന്നിനെ നമ്മൾ ഇങ്ങനെ മിക്സ് ചെയ്തിട്ട് നമ്മൾ ഇതിനെ ഇവിടെ വെക്കുന്നുണ്ട്. ഓക്കെ, അപ്പൊ ടെൻ എവിടെയാ? നമ്മുടെ മിഡിൽ ടെൻ എവിടെയാ? ടേബിളിലോ? ആക്ച്വലി അതൊരു മിസ്റ്റേക്ക് പറ്റിയിരിക്കുകയാണ്. ഇത് കിങ് ആണ് ആക്ച്വലി. ആൻഡ് ആക്ച്വലി നമ്മൾ ഈ ലാസ്റ്റ് ഈ ടെന്ന് കണ്ടില്ലേ, ശ്രദ്ധിച്ചു നോക്കിട്ടോ. ഈ ടെന്നിൽ തന്നെ ശ്രദ്ധിച്ചു നോക്കിക്കഴിഞ്ഞാ ഈ ടെന്നിൽ നമ്മൾ ഇവിടെ വെച്ചില്ലേ. ഇപ്പൊ ടെൻ എവിടെയാ? ഇതാണോ? ഓ സോറി ചേട്ടാ, ഇത് ആക്ച്വലി കെ ആണ്. എനിക്കറിയാം, എന്തെങ്കിലും തല്ലിപ്പൊടി പരിപാടിയായിരിക്കും. എനിക്ക് ഇവിടെ ഇതാ, 1, 2, 3 കാർഡ്സും ഇസ് കിങ്. ആൻഡ് ദ മോറൽ ഓഫ് ദ സ്റ്റോറി ഇസ് ഡോണ്ട് പ്ലേ അഗെയിൻസ്റ്റ് ദ മജീഷ്യൻ. ഈ കിങ്ങും പത്തും പറയണ്ടായിരുന്നു, വേറെ ഏതെങ്കിലും എടുത്തിരുന്നെങ്കിൽ ശരിയാകുമായിരുന്നു എനിക്ക്. അപ്പോഴും ഒരിക്കലും മജീഷ്യൻ അപ്പുറത്തുള്ള ആളെ ജയിക്കാൻ വിടില്ലല്ലോ. ടേബിളിനടിയിൽ ആരോ ഉണ്ടോന്ന്, ഇതാരുമില്ല. ഇവിടെ കൊറേ കമന്റ് ഉണ്ട്. കൈ താഴെ വെക്കില്ലേ, കൈ മേലെ വെക്കണോന്ന് കൊറേ കമന്റ് ഉണ്ട്. ഇവിടെ താഴെ വന്നിട്ട് കൈ ഞാൻ മേലെ തന്നെ വെക്കണം, താഴെ ഇവിടെ ഒന്നും അങ്ങനെ ഇല്ല. പിന്നെ എന്താണ്, ഇവിടെ മടിയില് ഉള്ള വെച്ച് നമ്മളിവിടെ ഒരു പ്രഡിക്ഷൻ വെച്ചു. പിന്നെ ആ നമ്മൾ ഇതുവരെ അത് തൊട്ടില്ല. ഇതൊരു മൂവ്മെന്റും ഇല്ല. നിങ്ങൾ മറ്റേ ലൈവിൽ നോക്കി കഴിഞ്ഞാൽ കാണാം ഇത് അവിടെ തന്നെ ഉണ്ട്, ഞാൻ തൊട്ടില്ല. നമുക്ക് വേറെന്തെങ്കിലും അതെങ്ങനെയുണ്ടായിരുന്നു ആ ഒരു ഗെയിം? അത് കലക്കി. അതിനിപ്പോ ഞാൻ എന്താ പറയാ, ഗംഭീരായി കിളിപോയി. എന്റെ മാത്രല്ല, ഇവിടെ കണ്ടിരിക്കുന്ന എല്ലാവരും കിളിപോയി. എല്ലാവർക്കും അത് ഇഷ്ടാവുന്നുണ്ടോ? പറഞ്ഞ് മാഷേ സൂപ്പർ, ഓക്കെ താങ്ക് യു. എനിക്ക് വെട്ടായതാണോ അതോ ഇൻസ്റ്റാഗ്രാമിന് വെട്ടായതാണോ? കലക്കി കലക്കി, താഴെ ഒന്നുമില്ല. ആ അതന്നെ, അതെ അതന്നെ എനിക്കും പറയണം. കിളി പോയി, താങ്ക് യു താങ്ക് യു. അപ്പൊ ഇനി സത്യം പറഞ്ഞാലേ നമുക്ക് ലാസ്റ്റ് പരിപാടിയിലോട്ട് പോയാലോ. ഓക്കെ ഓക്കെ, ഇനി താഴെ ഒന്നുമില്ല, എപ്പോഴും ഒന്നുമില്ല. ഞാൻ ഇവിടെ ഫ്രീ ആയിട്ട് ഇരിക്കാം. സബരി ചേട്ടാ, നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും ചുമ്മാ കുറച്ചു നേരം സംസാരിക്കാൻ പോവാണ്. ഓക്കെ ശരി സബരി ചേട്ടാ, ഇവിടെ ഇപ്പൊ ഈ കോവിഡ് സംഭവം ഒക്കെ പോയി. ഓക്കെ, കോവിഡ് സംഭവം എല്ലാം പോയിരിക്കുകയാണ്. ആൻഡ് എന്താ ഇപ്പൊ പറയാ, ഓക്കെ ഞാനും ചേട്ടനും ഒരു ബൈക്ക് ട്രിപ്പ് പോവാണ്. ഓക്കെ ഓക്കെ, നമ്മൾ ട്രിപ്പിന് പോവാണ്. ഓക്കെ, ഒരു ഐഡിയ അല്ലല്ല, രണ്ട് ബൈക്ക്. ആക്ച്വലി ഇപ്പൊ ഒറ്റയ്ക്കാണോ ചോദിച്ചുകൊണ്ട്, ചേട്ടനും ഞാനും
പിന്നെ ഒരു ഫ്രണ്ടും ചേട്ടന്റെ ഒരു ഫ്രണ്ടും കൂടെ ബൈക്ക് ട്രിപ്പിന് പോവാണ്. ആരെ വിളിക്കണം കൂടെ? ബൈക്ക് ട്രിപ്പിന് പോവാൻ നമ്മുടെ ഒരു ബൈക്കർ ഫ്രണ്ട് ഉണ്ട്, ശങ്കർ. കണ്ടോണ്ടിരിക്കണ ശങ്കർ പരിപാടി കണ്ടോണ്ടിരിക്കുന്നത്, ശങ്കറിനെ വിളിക്കാൻ. ശങ്കർ, ശങ്കർ ഞാൻ സഞ്ചരിക്കുന്ന ഒരാളാണ്, എല്ലായിടത്തും ചെന്നൈയിൽ നിന്നൊക്കെ കേരളത്തിലേക്ക് ബൈക്കിലാ വരാറ്. ഓ വാ, അപ്പൊ ഞാന് ചേട്ടൻ ശങ്കറിനും എല്ലാരും കൂടെ ട്രിപ്പ് പോവാണ്. അടിച്ചോളി ബൈക്ക് ട്രിപ്പ് ലോങ്ങാ. അപ്പോ എവിടെ പോണം? നമുക്ക് നേരെ ഹിമാചൽ കസോളിലേക്ക് പോവാം, എന്റെ ഫേവറേറ്റ് സ്ഥലമാണ് ഹിമാചൽ കസോൾ. ഹിമാചലിൽ പോവാണ്. ഓക്കെ, ഹിമാചൽ പ്രദേശിലോട്ട് നമ്മൾ പോവാണ് ബൈക്ക് ട്രിപ്പ്. ഞാനും ചേട്ടനും മറ്റേ ചേട്ടനും കൂടെ നമ്മൾ ഇങ്ങനെ പോവാ. അടിപൊളി സെറ്റ് ബൈക്ക് ട്രിപ്പ്. ഓക്കെ, നല്ല ക്ലൈമറ്റ്, ഒപ്പം കൂടെ ആൾക്കാരൊക്കെ വന്നു നമ്മുടെ കൂടെ. എന്താണ് കുറെ വേറെ റൈഡേഴ്സ് ഒക്കെ വന്ന് എല്ലാരും കൂടെ പോവാണ്. നല്ല അടിപൊളി ട്രിപ്പ്. ആൻഡ് നമുക്ക് കുറച്ചതിനിപ്പോ എന്താ പറയാ, വിശക്കുകയാണ്. നമുക്ക് നല്ല ഹങ്കർ ഫീൽ ചെയ്യാൻ തുടങ്ങി. അപ്പൊ നമ്മളവിടെ ഒരു വിശപ്പ് വന്നു നമുക്ക്. വിശപ്പ് ഹങ്കർ വന്നു. അപ്പൊ നമ്മള് വിശപ്പ് വന്നിട്ട് നമ്മളൊരു തട്ടുകടയിൽ കയറി. ഹിമാചൽ പ്രദേശില് തട്ടുകടയിൽ നമ്മൾ കയറിയിരിക്കുന്നു. തട്ടുകട ചെറിയൊരു കട. കേട്ടില്ല, സോറി. ഓക്കെ, ഒരു എന്തും കിട്ടുന്ന ഒരു തട്ടുകടയാണ് കേട്ടോ. അപ്പൊ അവിടെ നമ്മൾ മൂന്നുപേരും ഒരേ സാധനം കഴിക്കുന്നു. ചേട്ടനാണ് പൈസ കൊടുക്കുന്നത്, അതുകൊണ്ട് ചേട്ടൻ നമ്മൾ മൂന്നുപേരും എന്ത് കഴിക്കണം, എന്ത് കഴിച്ചിട്ടുണ്ടാവും? ബ്രെഡ് ഓംലെറ്റ് അടിക്കാണ്. അപ്പൊ നമ്മൾ മൂന്നുപേരും അതിനുള്ള പൈസ ഉള്ളൂന്ന്. ഓക്കെ, അപ്പൊ നമ്മള് ഓലാൾ സ്നീക്കേഴ്സ് എടുക്കുന്നു. ഓക്കെ, അപ്പോ നമ്മൾ മൂന്നുപേരും ഹിമാചലിൽ പോവാണ്. വിശന്നിട്ട് അവിടെ നിന്നൊരു എഗ് ഓംലെറ്റ്, അല്ല എന്താ പറയുക, ബ്രെഡ് ഓംലെറ്റ് എടുത്ത് കഴിക്കുകയാണ്. കഴിച്ചു നമ്മള്. പിന്നെയും ഡ്രൈവ് റൈഡ് തുടങ്ങി. നമ്മുടെ കൂടെ റൈഡേഴ്സ് ഒക്കെ വന്നു, അടിച്ചു പൊളിച്ചു. നമ്മൾ അന്ന് രാത്രി ക്യാമ്പ് ഫയറിൽ ഇരുന്നു, നല്ല പാട്ടും ചേട്ടന്റെ പാട്ടൊക്കെ നമ്മൾ പാടുന്നു. നമ്മളൊക്കെ നല്ലപോലെ എൻജോയ് ചെയ്യുന്നു. നമ്മൾ റൂമിൽ സ്റ്റേ ചെയ്തിരിക്കുന്നു. നമ്മൾ അടുത്ത ദിവസം തിരിച്ചു പോകണം. അപ്പൊ നമ്മള് ഇനി തിരിച്ച് കേരളത്തോട്ട് വരണം. അപ്പൊ നമ്മൾ എത്ര മണിക്ക് പുറപ്പെട്ടിട്ടുണ്ടാവും? എത്ര മണിക്ക് തിരിച്ചിട്ടുണ്ടാവും? ഒരു ടൈം എത്ര മണിക്ക് നമ്മൾ തിരിക്കുന്നുണ്ടാവും? എവിടുന്ന് തിരിച്ച് ഇങ്ങോട്ടേക്ക് വരികയാണ്? തിരിച്ച് ഹിമാചലിൽ നിന്ന് നമ്മൾ തിരിച്ച് നമ്മളിനി കേരളത്തിലോട്ട് എത്ര മണിക്ക് തിരിക്കണം? നമുക്ക് വെളുപ്പിന് ഇറങ്ങാം. ഒരു 5 മണി 5:30 ആവുമ്പോ ഇറങ്ങാം. അപ്പം നല്ല ഒരു ക്ലൈമറ്റ്, സ്ഥലമൊക്കെ കണ്ട് ഡൽഹിയിൽ എത്തുമ്പോ വൈകുന്നേരം ഒരു 5 മണിയാകുമ്പോഴത്തേക്കും ഡൽഹിയിലേക്ക് എത്തും. അവിടെ അപ്പൊ ഒരു രാവിലെ 5:30 AM നമ്മൾ തിരിക്കണം. ഒരു 5:30 നമ്മൾ തിരിക്കണം. യെസ്, നമുക്ക് ഒരു 5:30 അവിടുന്ന് ഇറങ്ങാം. ഓക്കെ, അപ്പൊ നമ്മള് 5:30 തിരിച്ചു വരണം. അപ്പൊ എന്തൊക്കെ ഇപ്പൊ സംഭവിച്ചു? ഇതാ നമ്മുടെ ട്രിപ്പ്. എങ്ങനെയുണ്ടായിരുന്നു ട്രിപ്പ്? ചാടിക്കൊണ്ട്. അപ്പൊ നല്ലൊരു ട്രിപ്പ് അല്ലേ? അങ്ങനെ ഒന്ന് ട്രിപ്പ് കിട്ടി കഴിഞ്ഞാൽ നമ്മൾ ഇത് നേരത്തെ പ്ലാൻ ചെയ്ത ഒന്നും അല്ല. അപ്പൊ ചേട്ട, നമ്മുടെ ഇവിടെ ഒരു പ്രെഡിക്ഷൻ ഉണ്ടായിരുന്നില്ലേ? ഈ പ്രെഡിക്ഷൻ സത്യം പറഞ്ഞാൽ ഞാൻ ചില സമയത്ത് ഇങ്ങനെ രാത്രി ഉറക്കമുണ്ടാവില്ല, എന്തെങ്കിലും ഒക്കെ ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കും. അപ്പൊ ഞാൻ സത്യം പറഞ്ഞാൽ നമ്മൾ ഈ പരിപാടി കുറെ മുമ്പ് ചെയ്യാൻ തന്നെയായിരുന്നു. പക്ഷെ കുറച്ച് ഇൻസിഡൻസ് കാരണം നമുക്ക് ചെയ്യാൻ പറ്റിയില്ല. അപ്പൊ ഞാൻ ഇങ്ങനെ ആലോചിച്ചു, ഇങ്ങനെ എന്തൊക്കെയൊക്കെ തലയിൽ വന്ന് ഇങ്ങനെ എഴുതി കുറിക്കാറുണ്ട്, ഇങ്ങനെ A4 സൈസിൽ എന്തെങ്കിലും എഴുതി കുറിക്കാറുണ്ട്. അപ്പൊ അങ്ങനെ എഴുതി വെച്ചൊരു സംഭവമാണ് ഇത്. ഓക്കെ, ഞാൻ ഇത് പറയണേ, മെന്റലിസം പറഞ്ഞാൽ 100% സക്സസ് ആവണമെന്നില്ല, ഇതൊക്കെ ഒരു എക്സ്പെരിമെന്റ് ആണ്. അപ്പൊ ഞാൻ ഇവിടെ എഴുതി വെച്ചൊരു സംഭവം ഉണ്ട് ഇതില്, ഇതുവരെ വീണില്ല. ഓക്കെ, ഇത് കണ്ടു. ഇവിടെ പേപ്പർ ക്ലിപ്പ് വെച്ചിട്ട് ഇട്ടിരിക്കണുണ്ടോ ഇവിടെ പ്രെഡിക്ഷൻ? ഓക്കെ, ഇവിടെയും പ്രെഡിക്ഷൻ എഴുതിയിട്ടുണ്ട്, ഇവിടെയും പ്രെഡിക്ഷൻ എഴുതിയിട്ടുണ്ട്. കണ്ടില്ലേ? ഞാൻ ഇത് മറിച്ചിടാം, ഞാൻ എടുക്കുന്നില്ല. ഓക്കെ, വീണില്ല. ബാക്കി ഒരു പേപ്പർ ഉണ്ട്, ഇതിന്റെ ഉള്ളിൽ വേറൊന്നുമില്ല, ഒരു ഒന്നുമില്ല, ഒരു പേപ്പർ ഉണ്ട്. ഇനി ഞാൻ മാക്സിമം കുറച്ച് അടുത്ത് തരാൻ നോക്കാം. ഇനി എന്റെ മടിയിൽ ഇപ്പോഴും ഒന്നുമില്ല. അപ്പോ ഈ പേപ്പറിൽ ഞാൻ കുറച്ച് സംഭവങ്ങൾ എഴുതിയിട്ടുണ്ട്. ഓക്കെ, കുറച്ച് ഞാൻ ഇപ്പൊ ഇത് വായിക്കാൻ പറ്റുമോ എന്ന് എനിക്കറിയില്ല. ഞാൻ വേണേ ഒപ്പം വായിക്കാം. ക്ലിയർ അല്ലേ എല്ലാം? ക്ലിയർ ആണ്. ഓക്കെ, ഇതെല്ലാം തിരിഞ്ഞിട്ടായിരിക്കും, എന്നാലും ഞാൻ വായിക്കാം. ഹായ്, so me, you and Shankar are going on a bike trip to Himachal.
ബാക്കി വെൻ വി ആർ എൻജോയിങ് ദ ട്രിപ്പ് വി ഫെൽ ഹംഗ്രി ആൻഡ് ഏറ്റ് ബ്രെഡ് ഓംലെറ്റ് ഓക്കെ വി സ്പെൻഡ് ദ നൈറ്റ് ദർ ആൻഡ് ടോക്ഡ് അബൌട്ട് മൂവീസ് നമ്മൾ സിനിമയെ കുറിച്ചൊക്കെ സംസാരിച്ചു ആൻഡ് ബിഗാൻ ദ റിട്ടേൺ അറ്റ് 5:30 AM ഇപ്പൊ നമ്മൾ പറഞ്ഞ മുഴുവൻ സംഭവം ഇത് ത്രൂഔട്ട് ഇവിടെ ഇരിക്കുകയാണ് ഇത് ത്രൂഔട്ട് ഇവിടെ ഇരിക്കുകയാണ് എന്റെ കൂടെ ഇവിടെ ആരും ഇല്ല ഞാന് എന്റെ മടിയിലും ഒന്നുമില്ല ഞാൻ ഫുൾ ഇവിടെ ഒറ്റയ്ക്ക് ഇരിക്കുകയാണ് അപ്പോ പക്ഷെ ഇത് മാത്രമല്ല എനിക്ക് കുറച്ചുകൂടെ സംഭവം എന്താ വെച്ചാൽ ഞാൻ പറഞ്ഞു ഇത് ഉറക്കത്തില്ല ഇതിൽ പകുതി മുക്കാലും അർത്ഥം ഉണ്ടാവാറില്ല സംഭവം എന്താ വെച്ചാൽ സിൻസ് ഐ നോ യു സോ വെൽ സ്വപ്നത്തിലാണ് കേട്ടോ നമ്മൾ എന്നെ പരിചയമില്ല എന്റെ സ്വപ്നത്തിൽ നമ്മൾ നല്ല പരിചയമുള്ള ആൾക്കാരാണ് ഐ നോ യു വിൽ ചൂസ് പെപ്സി സെക്കൻഡ് ദ നോട്ട് യു വിൽ ബി ചൂസിംഗ് വിൽ ബി 10 rupees okay arthanda the coin will be in your right hand okay and last your the word you will be selecting will be sleep thank you ഇവിടെ ത്രൂ ഔട്ട് നമ്മൾ എത്ര നേരം ഇവിടെ വെച്ചായിരുന്നു ഈവൻ ചില ആൾക്ക് ഡൗട്ട് ഉണ്ടോ നമ്മൾ ലൈവ് കട്ടായപ്പോഴും സ്റ്റിൽ ഇത് നമ്മളൊന്നും ചെയ്തില്ല പിന്നെ ലൈവ് കട്ടായതിനു ശേഷമുള്ള കുറച്ച് ഡീറ്റെയിൽസ് ഒക്കെ ഇതിൽ വന്നിട്ടുണ്ട് ഇവിടെ ഞാൻ ഒറ്റയ്ക്കാണ് ഇവിടെ ഒരാളും ഇല്ല എന്റെ ഇവിടെ മടിയിൽ ഇപ്പോഴും ഒന്നുമില്ല ഇവിടെ അടിയിലും ആരും ഇല്ല ഐ തിങ്ക് ഈ ഒരു നല്ലൊരു എൻഡിങ് അവിടെ തന്നെ ഇത് ചെയ്യണമായിരിക്കും നല്ലത് തോന്നുന്നു മാജിക് എല്ലാം ട്രിക്സ് ആണ് അത് ഞാൻ പറഞ്ഞല്ലോ മാജിക് പറഞ്ഞ എല്ലാം ട്രിക്സ് ആണ് കാരണം ഇത് എനിക്ക് എന്താ പറയാ വലിയ ശക്തികളൊന്നുമില്ല ഞാൻ ഒരു നോർമൽ പേഴ്സൺ ആണ് പക്ഷെ ഒരാളുടെ മൈൻഡിനെ എങ്ങനെ കോൺവല്യൂട്ട് ചെയ്യുക അല്ലെങ്കിൽ ഡിസ്ട്രാക്ട് ചെയ്യുക അല്ലെങ്കിൽ എങ്ങനെ മിസ്ഡയറക്ട് ചെയ്യുക അല്ലെങ്കിൽ ഒരാളുടെ അറ്റൻഷൻ എങ്ങനെ എടുക്കുക അല്ലെങ്കിൽ ഒരാളുടെ മൈൻഡിൽ ഒരു സംഭവം ആഡ് ചെയ്യാൻ പറ്റും അതാണ് ഈ സപ്ലിമെന്റൽ മെസ്സേജ് ഞാൻ പറഞ്ഞില്ലേ അതാണ് സംഭവം കൂടുതൽ ഞാൻ പറയുന്നത് ബോറടിക്കുന്ന സംഭവമാണ് അപ്പോ അങ്ങനെ കൊറേ വർഷം ഞാൻ സൈക്കോളജി പഠിച്ചു ഇപ്പൊ ഓസ്ട്രേലിയ യൂണിവേഴ്സിറ്റി ഓഫ് ക്യൂൻസ്ലൻഡ് സൈക്കോളജി ഓഫ് ക്രിമിനൽ ജസ്റ്റിസ് ഇപ്പോ ഈ ഓൺലൈൻ ആയിട്ട് എടുത്തു അപ്പൊ ഇത് ഭയങ്കര ഇഷ്ടമായ ഒരു ടോപ്പിക് ആയ കാരണം ഇതിൽ തന്നെ ഇങ്ങനെ ഡെവലപ്പ് ചെയ്ത് വരികയാണ് പക്ഷെ ഇത് ആരെയും പറ്റിക്കാനും ഇതിനൊന്നും അല്ല ചുമ്മാ നിങ്ങളിപ്പോ കണ്ട 157 പേർക്ക് ഒരു മനസ്സിൽ രാത്രി കിടക്കുമ്പോൾ ആ നല്ല രസമുണ്ടായിരുന്നു പറഞ്ഞൊരു ചിരി അതിനെ കുറിച്ച് ആലോചിക്കുന്ന നല്ല രസമുണ്ടായിരുന്നു നല്ലൊരു പരിപാടിയായിരുന്നു എന്നുള്ള വിചാരം അത്രേ ആവശ്യമുള്ളൂ അല്ലാണ്ട് നിങ്ങളെ പറ്റിക്കേ അങ്ങനെ ഒന്നും അല്ല ഒരു മെന്റലിസ്റ്റോ അല്ലെങ്കിൽ ഒരു മ്യൂസീഷ്യൻ ആരും ചെയ്യുന്നു ജസ്റ്റ് ഫോർ എന്റർടൈൻമെന്റ് ആൻഡ് ഐ ഹോപ്പ് ഹോപ്പ് യു ആർ എന്റർടൈൻഡ് വെരി ഗുഡ് യെസ് എന്തായിരുന്നു ഇഷ്ടായില്ലേ വെരി ഗുഡ് അപ്പൊ ആദ്യം തന്നെ നമ്മള് വേറൊരു കാര്യം സംസാരിച്ചുകൊണ്ടായിരുന്നു അങ്ങനെ പരിചയപ്പെട്ട് ഞാൻ വേറൊരു കാര്യം ചേർന്ന് സംസാരിച്ച അങ്ങനെ ഈ ഒരു ചാൻസ് തന്നെ ചേർന്ന അതിന് തന്നെ താങ്ക് സോ മച്ച് ഓപ്പർച്യൂണിറ്റി തന്നത് Well done. അപ്പൊ എന്തായാലും ഇത് ആദ്യത്തെ ലൈവ് ആണെന്നല്ലേ പറഞ്ഞത് വേറെ ഒരുപാട് ലൈവുകൾ ചെയ്യുന്നിട്ട് ആൾക്കാരെ ഇതേപോലെ നല്ല എന്റർടൈനിങ് ആക്ച്വലി ചേട്ടൻ ഇത് പറഞ്ഞതിന് ശേഷം ഞാനിപ്പോ 2-3 ആൾക്കാരനെ അങ്ങനെ ഗസ്റ്റ് ഇപ്പോ ചോദിച്ചിട്ട് അവര് ആക്സെപ്റ്റ് ചെയ്തിട്ടുണ്ട് വരാന്ന് അപ്പോ ഇനി ചെയ്യണം യൂട്യൂബിൽ ഇടാനുള്ള ഒരു പ്ലാൻ ആണ് നോക്കണം ഇതൊരു പ്രാക്ടീസ് ചേട്ടൻ എനിക്ക് തന്നൊരു ഓപ്പർച്യൂണിറ്റി ആയത് അപ്പോ താങ്ക് യു സോ മച്ച് ഈ ഒരു ഇത്ര ഒരു 1.5 മണിക്കൂർ മാക്സിമം ചേട്ടൻ എന്റർടൈൻ ചെയ്യാൻ പറ്റി എന്ന് വിശ്വസിക്കുന്നു ഞാന് തീർച്ചയായിട്ടും വെരി ഗുഡ് കൊള്ളാം അതെന്തായാലും കലക്കി എല്ലാവരും എന്റർടൈൻഡ് ആയി നല്ല 1.5 മണിക്കൂർ നല്ല രസകരമായിട്ട് ഡിഫറെന്റ് ആയിട്ടുള്ള സാധാരണ ഡിഫറെന്റ് ആയിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു ഇന്ന് മെന്റലിസവും മാജിക്കും ഒക്കെ ആയിട്ട് സോ താങ്ക് യു സോ മച്ച് സന്ധ കിഷോർ എന്തായാലും നല്ലൊരു മെജീഷ്യൻ ഒരു മെന്റലിസ്റ്റ് ആയിട്ട് മാറട്ടെ എന്ന് ആശംസിച്ചുകൊള്ളുന്നു താങ്ക് യു സോ മച്ച് യു ആർ വെൽക്കം അപ്പം ഇവിടെ ഇരിക്കുന്ന എല്ലാവർക്കും ഗുഡ് നൈറ്റ് ടബാഖേർ ശുഭരാത്രി ബൈ വരെ വിട ബൈ ജെട്ടാ